ഇതെന്ത് പ്രഹസനമാണ് സജി! ഈ ഡയലോഗ് കുമ്പളങ്ങി നൈറ്റ്സിൽ ശ്യാം പുഷ്കർ എഴുതി വെച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നതിൽ ഫുൾ ക്രെഡിറ്റ് ദേ നമ്മുടെ സജി അണ്ണന് കൊടുക്കണം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ, കേക്കിന്റെ പീസു പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും. എന്ത് പ്രഹസനമാണ് സജി! ഇപ്പോഴും എന്നാ ഡിമാൻഡ് ഈ ഡയലോഗിന്? വായിൽ തോന്നിയത് പറയുക, പിന്നെ പൊട്ടിത്തെറി ഉണ്ടാക്കുക, വാർത്തയിൽ നിറയുക, കൂടെയുള്ളവർ പോലും കൈവിടുമ്പോൾ ദേ പറഞ്ഞതൊക്കെ പിൻവലിച്ച് പോക്കറ്റിലിട്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ട് ഒരു പോക്കുണ്ട്. ഇതാണ് സജി അണ്ണന്റെ പതിവ് ശൈലി. നാക്കിനെല്ലില്ലാത്ത സജി ചെറിയാനോട് പലതവണ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്ത് പ്രഹസനമാണ് സജീന്ന്. പല വിവാദങ്ങളിലും CPM നേതൃത്വം കൈയൊഴിയുമ്പോൾ മാത്രമാണ് സജി ഖേദപ്രകടനത്തിന് തയ്യാറാവുക. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്തീയ മത നേതാക്കന്മാർക്ക് രോമാഞ്ചമുണ്ടായി എന്നും കേക്കും വാറ്റിയ വീനും കുടിച്ചു എന്നൊക്കെ വച്ചു കാച്ചുമ്പോൾ ഇതേ നാവുകൊണ്ട് പലതവണ മാറ്റിപ്പറഞ്ഞതുപോലെ തിരിച്ചടിക്കേണ്ടി വരുമെന്ന ബോധമൊന്നും സജിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിയാം. കാരണം സ്വന്തം പാർട്ടിക്കെതിരെ പോലും നല്ല കൊട്ടുകൊടുത്തു തുടങ്ങിയ നാവാണ് സജിയുടേത്. MLA മാത്രമായിരിക്കുമ്പോഴാണ് 2018 മഹാപ്രളയകാലത്ത് ചെങ്ങന്നൂരിലെ 10,000 മരിക്കുമെന്ന് പറഞ്ഞ് സജി വിലപിച്ചത്. പാർട്ടി നേതൃത്വത്തിന്റെ തലയിൽ വീണ വലിയൊരു അടിയായിരുന്നു അത്. ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ താ, ഞാൻ കാലു പിടിച്ചു പറയാം, എന്റെ നാട്ടുകാർ മരിച്ചു പോകും, 10,000 മരിച്ചു പോകും, എയർലിഫ്റ്റിംഗ് ഇല്ലാതെ വേറെ വഴിയില്ല, രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് മത്സ്യബന്ധന വള്ളങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ ആവുന്നത് ചെയ്യുകയാണ്, എന്റെ വണ്ടിയടക്കം നിലയില്ലാ വെള്ളത്തിൽ കിടക്കുകയാണ്, ഇവിടെ പട്ടാളം ഇറങ്ങണം, ഞങ്ങൾ മരിച്ചു പോകും, ഞങ്ങളെ സഹായിക്കൂ പ്ലീസ് എന്നൊക്കെയായിരുന്നു പ്രളയകാലത്ത് സജിയുടെ സഹായ അഭ്യർത്ഥന. ഇത് ഇടതു സർക്കാരിന്റെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണവുമായി. മന്ത്രിയായ ശേഷം സജിയുടെ നാവിന് കടിഞ്ഞാണില്ലാതെയായി എന്ന് തന്നെ പറയണം. പൊതുപരിപാടിയിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗങ്ങളിലൂടെ അപഹസിച്ചത് മന്ത്രിസ്ഥാനം തെറിക്കാൻ കാരണവുമായി. നിയമയുദ്ധത്തിനൊടുവിൽ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടിയെങ്കിലും വിവാദങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരായ പരാമർശങ്ങളും വലിയ വിവാദങ്ങളായിരുന്നു. സ്ത്രീകളിലൂടെയായിരിക്കും കോൺഗ്രസിന്റെ അന്ത്യമെന്നും എവിടുന്ന് കിട്ടി ഈ സാധനത്തിന് എന്നുമായിരുന്നു സജിയുടെ അന്നത്തെ വാമൊഴി വഴക്കം. UDF കാലത്ത് സരിത പറഞ്ഞതുപോലൊരു കഥയാണ് ഇപ്പോൾ സ്വപ്ന പറയുന്നതെന്ന പരാമർശം പാർട്ടിയെ ഏറെ വലിച്ചു. സിൽവർ ലൈൻ വിഷയമാണ് സജിയെ പരിഹാസനാക്കിയ മറ്റൊരു വിവാദം. കേരയിൽ പാതയ്ക്കിരുവശവും 1 മീറ്റർ പോലും ബഫർ സോൺ ഇല്ലെന്നും താൻ DPR മുഴുവൻ വായിച്ചതാണുമെന്നാണ് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ കേരയിൽ MDയും CPM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും ബഫർ സോൺ ഉണ്ടെന്ന് വ്യക്തമാക്കിയതോടെ സജിക്ക് തിരുത്തേണ്ടി വന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് ശരിയെന്നും തനിക്ക് തെറ്റ് പറ്റിയതാകാം എന്നായിരുന്നു അന്നത്തെ തിരുത്ത്. ഇഷ്ടക്കാർക്ക് വേണ്ടി സജി ഇടപെട്ട് സിൽവർ ലൈൻ അലൈൻമെന്റ് മാറ്റിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആരോപിച്ചതും വിവാദത്തിന് തിരികൊളുത്തി. താൻ അറിയാതെ ദത്തു നൽകിയ കുഞ്ഞിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അനുപമയ്ക്കും ജീവിത പങ്കാളിക്കും എതിരായ പരാമർശത്തിലും സജി കടുത്ത വിമർശനം നേരിട്ടു. വിവാഹം കഴിച്ച് 2-3 കുട്ടികൾ ഉണ്ടാകുക, എന്നിട്ട് സുഹൃത്തിന്റെ ഭാര്യയെ പ്രേമിക്കുക, അത് പോരാനിട്ട് വളരെ ചെറുപ്പമായ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കുക, ആ കുട്ടിക്കും കുഞ്ഞിനെ നൽകുക, പെൺകുട്ടിക്ക് അതിന്റെ കുഞ്ഞിനെ ലഭിക്കണമെന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ആ അച്ഛന്റെയും അമ്മയുടെയും മനോനില മനസ്സിലാക്കണം. ഇതായിരുന്നു അന്ന് മന്ത്രിയുടെ വാക്കുകൾ. താൻ മുൻപ് വിവാഹം കഴിച്ചിരുന്നെങ്കിലും മറ്റൊരു കുട്ടിയില്ലെന്ന് അനുപമയുടെ പങ്കാളി അജിത് വ്യക്തമാക്കിയതോടെ സജി അവിടെയും പ്രതിരോധത്തിലായി. കഴിഞ്ഞ നവംബറിൽ മാന്നാറിലെ ഒരു പൊതുപരിപാടിക്കിടെ കേരളത്തിൽ കൃഷി ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നും തമിഴ്നാട്ടിൽ അരിയുള്ളിടത്തോളം കാലം ഇവിടെ ആരും പട്ടിണി കിടക്കില്ല എന്നുമായിരുന്നു മറ്റൊരു പരാമർശം. ഇതിനെതിരെ കർഷകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഒരു യോഗത്തിൽ സജിയുടെ സാന്നിധ്യം അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കവിതാ സംഘാടകരിൽ ഒരാൾ അവതരിപ്പിച്ചതും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹാസത്തിന് ഇടയായി. ഇത്തരത്തിൽ നീളുകയാണ് സജി ചെറിയാനെന്ന സജിയുടെ വലിയ നീണ്ടൊരു പ്രഹസനങ്ങൾ. ഇപ്പോഴും ഈ പ്രഹസനങ്ങൾ തുടരുന്നു. വീണ്ടും ഓരോ തവണയും ഓരോ വാക്കുകൾ പറയുകയും പിന്നീടത് പാർട്ടി നേതൃത്വം പോലും എതിരാകുമ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സജി ചെറിയാൻ മുന്നോട്ട് വച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു തിരുത്തൽ എന്നതിലുപരി മറ്റൊന്നും സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഒരു പുരോഗമനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിമർശനം.